എന്തെങ്കിലും അങ്ങയെ വിഷമിപ്പിക്കാറുണ്ടോ? അങ്ങയ്ക്ക് മോശം ദിവസങ്ങൾ ഉണ്ടാകാറുണ്ടോ? First of all, I don't have days. ആദ്യമേ പറയാം, എനിക്ക് ദിവസങ്ങളില്ല. എന്തെന്നാൽ ദിവസങ്ങൾ ഓർമ്മയിൽ മാത്രമാണ് ഉള്ളത്, നിങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ ഇപ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലേ? ആണോ അല്ലയോ? ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ബുദ്ധിയാണ്. നോക്കൂ, നിങ്ങളുടെ എല്ലാ ഗാഡ്ജറ്റുകളിലും എനിക്കറിയാം അവൻ അവൻ്റെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റിൽ നോക്കിയാണെന്ന്. നിങ്ങളോ ആപ്പിളോ സാംസങ്ങോ? ഓക്കെ. അല്ല, അതൊരു മതമാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇത് ഏറെക്കുറെ നിങ്ങൾ ഹിന്ദുവാണോ, ക്രിസ്ത്യാനിയാണോ, മുസ്ലിമാണോ, എന്താണ് നിങ്ങൾ? നിങ്ങൾ ആപ്പിളാണോ, സാംസങ് ആണോ, ബ്ലാക്ക്ബെറി ആണോ? നമ്മളവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധി നിങ്ങളുടെ എല്ലാ ഗാഡ്ജറ്റുകളെക്കാളും ആപ്പിൾ ഉൾപ്പെടെ മനുഷ്യ മനസ്സാണ് ഈ ഭൂമിയിലെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഗാഡ്ജറ്റ്. നിങ്ങൾ യോജിക്കുന്നുണ്ടോ? മറ്റെല്ലാ ഗാഡ്ജറ്റുകളും ഇതിൽ നിന്ന് വന്നതാണ്, പക്ഷേ നമ്മൾ ഐഫോണിലാണ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഐ എന്നതിനെ പൂർണ്ണമായും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ മിക്കവാറും ആളുകൾക്ക്, ഞാൻ മിക്കവാറും എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, നിരവധി മനുഷ്യർക്ക് ഈ മനസ്സ് ഒരു അത്ഭുതമേ അല്ല. അത്ഭുതമാണെങ്കിൽ പോലും, കാരണം വളരെയധികം ആളുകൾക്ക് മനസ്സ് ദുരിതം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യന്ത്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ദുരിതങ്ങളും ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ ദുരിതം എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? മദ്രാസിലാണോ? അല്ല, നിങ്ങളുടെ മനസ്സിൽ അല്ലേ? മഹത്തായ അത്ഭുതമാകേണ്ട ഒന്ന് നിർഭാഗ്യവശാൽ മനുഷ്യൻ്റെ ദുരിതത്തിൻ്റെ ഉത്ഭവ സ്ഥാനമായി മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ? നിങ്ങളുടെ ബുദ്ധിക്ക് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് ഗ്രഹണശേഷി, നിങ്ങളുടെ ബുദ്ധിയുടെ തുളഞ്ഞു കയറാനുള്ള കഴിവ്. മറ്റേത് അതിൻ്റെ ഓർമ്മയുടെ അംശം. നിങ്ങളിപ്പോൾ കഷ്ടപ്പെടുന്ന 100% ഓർമ്മയെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം കാരണമാണ്. എന്തെങ്കിലും ഓർത്തുവെച്ച് മറ്റെവിടെയെങ്കിലും ഛർദ്ദിക്കുക മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യുവാനുള്ളത്. ഇപ്പോൾ ബുദ്ധിയുള്ളവനായിരിക്കുക എന്നതിനെക്കുറിച്ച് നിങ്ങളുടെ ആശയം പൂർണ്ണമായും ഓർമ്മയെ അടിസ്ഥാനമാക്കിയാണ്. ഇന്ന് രാത്രി, ഇന്ന് വൈകുന്നേരത്തെ ടീ പാർട്ടിയിൽ നിങ്ങളൊന്നും അറിഞ്ഞിരിക്കേണ്ടതില്ല. നിങ്ങൾ ഇൻ്റർനെറ്റിൽ പോയി ആർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ശേഖരിക്കുക. അത് 64, നിങ്ങൾക്കറിയാവോ T64 ഗ്യാലക്സിയെക്കുറിച്ച്? ആർക്കും അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കില്ല. കുറച്ച് വിവരങ്ങൾ ശേഖരിച്ച് എല്ലാവരോടും പറഞ്ഞാൽ മതി ആളുകൾ കരുതും നിങ്ങൾ മിടുക്കനാണെന്ന്. കാരണം ബുദ്ധിയെക്കുറിച്ചുള്ള നമ്മുടെ മുഴുവൻ ആശയവും നിർഭാഗ്യവശാൽ ഓർമ്മയെന്നായി തീർന്നിരിക്കുന്നു. നിങ്ങൾ ഒരിക്കൽ ഓർമ്മയിൽ കൈമുക്കിയാൽ പിന്നെ നിങ്ങളുടെ ബുദ്ധി ചാക്രികമായി തീരും. എന്തുകൊണ്ടെന്നാൽ അത് ഭൂതകാലത്തെ പല വിധത്തിൽ പുനരുപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതറിയാത്ത ഒരാൾക്ക് അതൊരു മിടുക്കായി തോന്നും, അല്ലാത്ത പക്ഷം അത് വെറും മണ്ടത്തരമാണ്. ഇന്ന് നമുക്കറിയാം, ഒരു ചിപ്പിന് നിങ്ങളുടെ തലച്ചോറിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ കഴിയും. ഇത് ബുദ്ധിയല്ല, ഓർമ്മ ഒരു ഉപാധി മാത്രമാണ്. അത് ബുദ്ധിയല്ല. ബുദ്ധിയുടെ സ്വഭാവവും മനുഷ്യബുദ്ധിയുടെ ഉദ്ദേശവും അതിന് തുളഞ്ഞു കയറാൻ കഴിയണം എന്നതാണ്. പക്ഷേ അതിന് ഇത്തരത്തിൽ വൻപിച്ചൊരു കുടിശ്ശിക ഉണ്ടായിരിക്കുന്നു. ഓർമ്മയുമായുള്ള വളരെ മോശമായൊരു താതാത്മ്യം കാരണം അതിന് തുളച്ചു കയറാനുള്ള ശേഷി നഷ്ടമായിരിക്കുന്നു. ഇത് നിങ്ങൾക്കൊരു കത്തിയുള്ളതുപോലെയാണ്. ബുദ്ധി ഒരു കത്തി പോലെയാണ്, അതിന് എന്തിനേയും മുറിച്ചു കടക്കാൻ കഴിയും. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ കത്തിയിൽ ആപ്പിൾ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ എന്ത് മുറിക്കാൻ ശ്രമിച്ചാലും അത് ഒന്നും തന്നെ മുറിക്കാൻ പോകുന്നില്ല, കാരണം അതിലൊരു വലിയ ആപ്പിൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഓർമ്മയുടെ ഒരു വൻ ശേഖരം അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അതിന് മുറിച്ചു കടക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മൾ സൃഷ്ടിച്ച വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ട് മനുഷ്യരാശിക്ക് സംഭവിച്ച വലിയൊരു നഷ്ടമാണ് ഇത്. അതുകൊണ്ട് ആത്മീയതയുടെ അടിസ്ഥാന പ്രക്രിയ ഈ ബുദ്ധിയുടെ മൂർച്ച കൂട്ടുക എന്നതാണ്. അപ്പോൾ നിങ്ങളെ ഇവിടെ ഇരുന്നാൽ ഓർമ്മ നിങ്ങളെ സ്വാധീനിക്കുന്നില്ല. നിങ്ങളുടെ ബുദ്ധി വെറുതെ ഇവിടെയുണ്ട്. അത് എല്ലാത്തിനെയും അവ എങ്ങനെയാണോ അതുപോലെ തന്നെ കാണുന്നു. നിങ്ങൾക്കിത് സംഭവിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ ദുരിതത്തിൻ്റെ ഉറവിടമായിത്തീരും. നിങ്ങൾക്ക് കാണാം, ഭൂമിയിൽ വിദ്യാഭ്യാസമില്ലാത്തവരെക്കാൾ തീർച്ചയായും വിദ്യാഭ്യാസമുള്ളവരാണ് കഷ്ടപ്പെടുന്നതെന്ന്. അങ്ങനെയല്ലേ? കൂടാതെ അവർ കാരണം കൂടുതൽ ദുരിതമുണ്ടാവുകയും ചെയ്യും. ഈ ഗ്രഹം പ്രധാനമായും കഷ്ടപ്പെടുന്നത് വിദ്യാസമ്പന്നരായ ആളുകൾ മൂലമാണ്, വിദ്യാഭ്യാസമില്ലാത്തവർ മൂലമല്ല. ആണോ അല്ലയോ?
ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിരിക്കുന്നത് വിദ്യാസമ്പന്നരാണ്, വിദ്യാഭ്യാസമില്ലാത്തവരല്ല. കാരണം വിദ്യാഭ്യാസം പൂർണ്ണമായും ഓർമ്മയെ അടിസ്ഥാനമാക്കി ഉള്ളതാണ്, അത് ബുദ്ധിയെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസമല്ല. നമുക്കിത് മാറ്റേണ്ടതുണ്ട്. വിദ്യാഭ്യാസ വ്യവസ്ഥ മാറ്റാൻ പോകുന്നില്ല എങ്കിൽ വ്യക്തികളെന്ന നിലയിൽ നിങ്ങളത് മാറ്റണം. പ്രത്യേകിച്ച് വ്യവസായ സംരംഭകരാകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ, വ്യവസായ സംരംഭകൻ എന്ന് വെച്ചാൽ ഒരവസരമില്ലാത്തിടത്ത് അത് സൃഷ്ടിക്കുന്നയാളെന്നാണ്. അതാണ് സംരംഭം അല്ലേ?